കെ സുധാകരനെ ഭയക്കുന്നതാരും പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തപ്പോൾ തന്നെ അടിപടലം വിറപ്പിച്ചുകൊണ്ടാണ് സുധാകരന്റെ കടന്നുവരവ്. അതിൽ വീഴുന്നത് ആരൊക്കെ? സിപിഎമ്മിനേക്കാൾ ഭയക്കുന്നത് കോൺഗ്രസിലെ ഉമ്മൻചാണ്ടി വിഭാഗം തന്നെയാണ്. എ ഗ്രൂപ്പിനെ പൂർണ്ണമായും വെട്ടിനിർത്തുമോ എന്നതാണ് ആശങ്ക. കെപിസിസി വർക്കിംഗ് പ്രസിഡന്റുമാരുമായി പി ടി തോമസും ടി സിദ്ദിഖും ഉണ്ടെങ്കിലും അവർ ഗ്രൂപ്പിന് വേണ്ടി ശബ്ദമുയർത്തുന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെ കടന്നാക്രമിച്ചുള്ള സുധാകരന്റെ തുടക്കം ഗംഭീരമായി. അതുകൊണ്ട് പിണറായിക്ക് ഒരു നേട്ടമുണ്ടായി. കണ്ണൂർ സിപിഎം നേതാക്കളെല്ലാം ഉണർന്നു കഴിഞ്ഞു. ഏത് നിമിഷവും തങ്ങൾക്ക് നേരെയും സുധാകരന്റെ കടന്നുകയറ്റം ഉണ്ടാവുമെന്ന് അവർ ഭയപ്പെടുന്നു. കോൺഗ്രസിനാവട്ടെ കെപിസിസി അധ്യക്ഷനാകും ഇനി പാർട്ടിയിലെ അവസാന വാക്കെന്ന സന്ദേശമാണ് സുധാകരൻ നൽകുന്നത്. അണികളും സുധാകരനൊപ്പം. ഡിസിസി പുനഃസംഘടനയിൽ അടക്കം. സുധാകര തീരുമാനങ്ങൾ നടപ്പായാൽ എ ഗ്രൂപ്പിന്റെ അസ്തിത്വം തന്നെ നഷ്ടമാകും. പാർട്ടിയുടെ പുനഃസംഘടനാ ചർച്ചയിലേക്ക് കോൺഗ്രസ് കടക്കുകയാണ്. നാളെ രാഷ്ട്രീയകാര്യ സമിതി യോഗം മാനദണ്ഡങ്ങൾ ചർച്ച ചെയ്യും. കെ പി സി സി പ്രസിഡന്റായി കെ സുധാകരൻ സ്ഥാനമേറ്റ ശേഷമുള്ള ആദ്യ രാഷ്ട്രീയ സമിതിയാണ് നാളെ ചേരുന്നത്. കെ പി സി സി ഡി സി സി അഴിച്ചുപണിയാണ് സുധാകരന്റെ ആദ്യ സംഘടനാ ദൗത്യം. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മൂലക്കിരത്തി പാർട്ടിയെ കൈപ്പിടിയിലൊതുക്കി. സുധാകരൻ മുന്നേറ്റത്തിൽ പാർട്ടിയിൽ സമൂല മാറ്റം ഉറപ്പാണ്. അതെല്ലാം സുധാകരന്റെ ഇഷ്ടത്തിനുമാകും. അങ്ങനെ വരുമ്പോൾ നാളെ രാഷ്ട്രീയകാര്യ സമിതി ചേരുമ്പോൾ ഗ്രൂപ്പിന്റെ തകർച്ച പൂർണ്ണമാകുമെന്ന് ഭയക്കുകയാണ് ഉമ്മൻചാണ്ടി. തന്റെ ഇഷ്ടങ്ങൾക്കപ്പുറം മറ്റൊരു ഇഷ്ടമില്ലെന്ന് സുധാകരൻ കൽപ്പിക്കുമ്പോൾ ഉമ്മൻചാണ്ടി അടക്കമുള്ള കാരണവന്മാരാണ് പ്രതിസന്ധിയിൽ. കെ പി സി സിയിലും ഡി സി സിയിലും നിലവിലെ ജംബോ സമിതി ഇനി ഉണ്ടാകില്ലെന്ന് സുധാകരൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പാർട്ടിയിലെ പൊതുവികാരം അതാണെങ്കിലും ഭാരവാഹികളാകാൻ നിരവധി പേർ ആഗ്രഹിക്കുന്നുണ്ട്. സുധാകരന് കൂടുതൽ അടുപ്പം ഐ ഗ്രൂപ്പിലെ നേതാക്കളോടാണ്. അതുകൊണ്ട് തന്നെ ഐ ഗ്രൂപ്പുകാർക്ക് പ്രാധാന്യം കിട്ടും. എ ഐ സി സി ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലും തീരുമാനങ്ങൾ സ്വാധീനം ചെലുത്തും. ഇതും വിശാല ഐ ഗ്രൂപ്പിന് വേണ്ടിയാവും. കെ പി സി സിക്ക് നിർവാഹക സമിതി അടക്കം 51 അംഗ സമിതി രൂപീകരിക്കാനാണ് സുധാകരൻ ഉദ്ദേശിക്കുന്നത്. വൈസ് പ്രസിഡന്റുമാരും ജനറൽ സെക്രട്ടറിമാരുമായി 10 താഴെ പേർ മതിയെന്നും അദ്ദേഹം കരുതുന്നു. ഡി സി സികളിലും അതേ മാതൃക തുടരുകയാണ് ലക്ഷ്യം. ഈ പദവികളിലെല്ലാം സുധാകരന് താല്പര്യമുള്ളവർക്ക് കൂടുതൽ പിന്തുണ കിട്ടും എന്ന് ഉറപ്പാണ്. അതുണ്ടായാൽ എ ഗ്രൂപ്പ് നേതാക്കൾ തീർത്തും നിരാശരാകും. ഉമ്മൻചാണ്ടിക്കൊപ്പമുള്ളവർ വെട്ടിനിരത്തലിനും വിധേയമാകും. താഴെത്തട്ടിൽ കുടുംബ യൂണിറ്റുകൾ രൂപീകരിക്കാനുള്ള സുധാകരന്റെ നിർദ്ദേശവും സംഘടനയെ ശക്തിപ്പെടുത്താനാണ്. 2030 വീടുകൾക്ക് ഒരു യൂണിറ്റ് എന്നാണ് അദ്ദേഹത്തിന്റെ ആശയം. രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന്റെ അഭാവം പരിഹരിക്കാൻ പാർട്ടി സ്കൂൾ, കെ പി സി സിക്ക് 3 മേഖലാ ഓഫീസുകൾ തുടങ്ങിയ ആശയങ്ങളും ചർച്ചകളിലുണ്ട്. പിണറായി വിജയനുമായുള്ള ഏറ്റുമുട്ടൽ പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തെ കൂടുതൽ ശക്തനാക്കിയെന്നാണ് വിലയിരുത്തൽ. സുധാകരന് എ ഐ ഗ്രൂപ്പ് നൽകുന്ന പിന്തുണ സംബന്ധിച്ച ചർച്ചകൾ സജീവമാണ്. ചെന്നിത്തലയെ എ ഐ സി സി അനുനയിപ്പിച്ചു കഴിഞ്ഞു. അതിനാൽ ചെന്നിത്തല സുധാകരനെ പിന്തുണയ്ക്കും. സെമി കേഡർ പാർട്ടിയായി കോൺഗ്രസിനെ മാറ്റാനാണ് സുധാകരന്റെ തീരുമാനം. പാർട്ടിയുടെ എല്ലാ തലത്തിലും ഊർജ്ജസ്വലരായ പുതുമുഖങ്ങളെ കൊണ്ടുവരാനാണ് നേതൃത്വത്തിന്റെ ആലോചന. പാർട്ടി ഘടനയിലും അതിനനുസരിച്ച് മാറ്റം വേണമെന്നാണ് ഇവരുടെ ആഗ്രഹം. ഇതിന് അഭിപ്രായങ്ങൾ സ്വരൂപിക്കാൻ നേതൃത്വം യുവ എംഎൽഎമാരുമായി കൂടിക്കാഴ്ചയും മറ്റും നടത്തി വരികയാണ്. സമൂല പൊളിച്ചെഴുതുന്ന ആശയമാണ് ചെറുപ്പക്കാർ നേതൃത്വത്തിന് മുന്നിൽ വെച്ചിട്ടുള്ളത്. അങ്ങനെ വന്നാൽ പഴയ മുഖങ്ങൾ തീർത്തും നിരാശരാകും. പാർട്ടി പുനഃസംഘടനയിലെ ഗ്രൂപ്പുകൾക്ക് അതീതമായി കഴിവുള്ളവരെ ഭാരവാഹിത്വത്തിലേക്ക് കൊണ്ടുവരണം. ഇതിന് കഴിവിന് മുൻഗണന നൽകണമെന്ന നിർദ്ദേശവും യുവ നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നു. നേതൃത്വം ശേഖരിച്ച അഭിപ്രായങ്ങൾ മുതിർന്ന നേതാക്കളുമായി ചർച്ച ചെയ്ത് സമവായത്തിൽ എത്തിച്ച ശേഷം രാഷ്ട്രീയകാര്യ സമിതിയിൽ വെച്ച് അംഗീകാരം നേടാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സുധാകരൻ പറയുന്നത് ഉമ്മൻചാണ്ടിക്കും നിശബ്ദമായി അംഗീകരിക്കേണ്ടി വരും.